ലൈവായിട്ടുള്ള റിപ്പോർട്ടിംഗിൽ ഒരാളൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു റിപ്പോർട്ടർക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ദാ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുക മാത്രമാണ്. അവരത് ഓണപ്പ് ചെയ്യുന്നില്ല, ഏഷ്യാനെറ്റ് ന്യൂസ് അത് ഓണപ്പ് ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ച് ആ സമയത്ത് ആർഷോയുടെ നമ്പറൊക്കെ ഡയൽ ചെയ്തതിന് ശേഷം, ലൈവാണ് ഇത്, തത്സമയ പരിപാടിയാണ്, അവിടെ ചോദിച്ചതിന് ശേഷം ആ സമയത്ത് അത് എൻഗേജ്ഡ് ആണെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ നിന്ന് ട്രൈ ചെയ്ത് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത്രയും സമയം ലൈവ് പോയിട്ടൊക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അവർക്ക് എതിരായിട്ടുള്ള നിയമ നടപടികളിൽ ഒക്കെ പോകാതിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. രണ്ട്, ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഇതിലുള്ള ക്രൈം എന്താണ് എന്നുള്ളതിനെ പറ്റി താങ്കൾ പറഞ്ഞില്ല. കാരണം ഇതിൽ പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി അവരിത് പ്രചരിപ്പിച്ചു എന്നാണ്. അവരെ ആ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടില്ല. അവര് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരോപണം എങ്ങനെയാണ്, ഇപ്പൊ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആരോപണം എന്താണ് സോളാർ വിഷയത്തിൽ വന്നിരുന്നത് എന്നുള്ളതിനെ പറ്റി ഈ നാട്ടിലുള്ള മാധ്യമങ്ങൾ പറയുന്നത് എന്താണ്? ആ കേസിൽ പരാതിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ വരുന്നു, ആ സ്ത്രീ വന്നിട്ട് ഇന്നതുപോലെ ചില കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്നു. അല്ലാതെ നമ്മുടെ നാട്ടിൽ ജനം ടിവിയോ ഏഷ്യാനെറ്റോ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോ സ്ഥാപനമോ ഒക്കെ തന്നെ ദാ ഉമ്മൻചാണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണോ ചെയ്തത്? അല്ല, ആരോപണം എന്താണോ അത് പറയുകയാണ്. ചാനൽ ചർച്ചകളിൽ ശ്രീ സലീം മടവൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ ആരോപണമാണ്. അതായത് താങ്കൾ ഇപ്പൊ പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ആ കോളേജിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാൾക്കാർ ഈ വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊരു ആരോപണം താങ്കൾക്കുണ്ടെങ്കിൽ അത് കേവലം ആരോപണമാണ്, അത്രയേ ഉള്ളൂ. അത്ര ആരോപണം, അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ ആരോപണത്തിനോട് പ്രതികരിച്ചതിന്റെ പേരിൽ ഞാൻ കുറ്റക്കാരനാകുമോ? ആ ആരോപണം ടെലികാസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ജനം ടിവിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്നോടൊരു ചോദ്യം ചോദിച്ച സുബീഷോ ഇതിൽ കുറ്റക്കാരനാകുമോ? അപ്പൊ ഇതൊക്കെ അസംബന്ധം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിച്ചു, ഇതിൽ ഗൂഢാലോചന എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇതിലൊരു ക്രൈം ഉണ്ടായിരിക്കണം. NICയുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് സഖാക്കന്മാരുൾപ്പെടെ പറഞ്ഞു പരത്തി നടക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് അവിടെ ഒരു ഫോർജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയതാണ് എന്ന് താങ്കൾ പറയുകയാണ്. താങ്കൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം, ഫോർജ്ഡ് ആയിട്ടുള്ള ഒരു രേഖയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഇത് NIC കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഏത് സെമസ്റ്ററിലാണ് റീഎൻട്രി നടത്തിയിരിക്കുന്നത്, അദ്ദേഹം ഫീസ് അടച്ചിട്ടുണ്ടോ, പരീക്ഷ എഴുതിയിട്ടുണ്ടോ, പരീക്ഷ എഴുതാത്ത ഒരാളിന് ജയിക്കാൻ സാധിക്കുമോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ സുവ്യക്തമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലായിട്ടിരിക്കുന്ന ഒരാൾ തന്റെ പൊസിഷൻ പോലും ഇല്ലാതെയാകും, തനിക്ക് പെൻഷൻ പോലും കിട്ടുകയില്ല, ആ സ്ഥാനത്ത് നിന്ന് നിർദ്ദയം തൂർത്ത് എറിയപ്പെടും എന്ന് ഉറപ്പുള്ള ഒരു വിഷയത്തിൽ ഈ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഇയാൾ എവിടെ വരെ പോകും? അതല്ലേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ ഇത് ജെനുവിൻ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ എന്താണ് ക്രിമിനൽ കോൺസ്പിറസി? ഇതിൽ എന്താണ് മറുപടി കിട്ടുന്നേ ഇല്ല എന്നുള്ളതാണ്, അതാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ഞാനിതിൽ പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന IPC 465, 469 എന്നീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു വ്യാജരേഖയല്ല, കോളേജ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഞങ്ങളുടേതാണ് എന്ന് ഈ കോളേജ് അംഗീകരിച്ചിരിക്കുന്ന ഒരു രേഖയാണ്. തെറ്റുപറ്റിയിരിക്കുന്ന ഒരു രേഖ എങ്ങനെ വ്യാജരേഖയാകും എന്നതുകൂടി താങ്കൾ പറയേണ്ടതുണ്ട്.